യ്ക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഉറക്ക പറഞ്ഞേ ഇപ്പോഴും എപ്പോഴും സ്ഥിതിയായിരിക്കട്ടെ എന്ന് ആ ഇപ്പോഴും എപ്പോഴും സ്ഥിതി ആയിരിക്കട്ടെ ആ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോ ഉണ്ടല്ലേ ആ നമ്മളൊരു പാട്ടൊക്കെ പഠിച്ചായിരുന്നു ആ അതൊക്കെ നമുക്ക് പാടി നോക്കാം അതിനു മുന്നേ നമുക്കൊന്ന് പ്രാർത്ഥിക്കണ്ടേ ആ എല്ലാവരും എഴുന്നേറ്റ് നിന്നേ കൈകൂപ്പിക്കേ കണ്ണടച്ചേ പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തി മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ മേൻ ആ ഇരുന്നേ നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച എന്തൊക്കെയാ പഠിച്ചത് ഓർമ്മയുണ്ടോ ആ ആദവും ഹൗവയും പാപം ചെയ്തല്ലേ അവർ ദൈവകൽപ്പന ലംഘിച്ചു അപ്പോൾ ദൈവം അവർക്ക് ഒരു ശിക്ഷ കൊടുത്തു എന്തായിരുന്നു ആ അവരെ പറയിൽ നിന്ന് ഏതേം തോട്ടത്തിൽ നിന്ന് പുറത്താക്കി എങ്കിലും ദൈവത്തിന് അവരോട് കരുണ തോന്നിയായിരുന്നു അവർക്ക് ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്തു നമ്മുടെ ദൈവം എങ്ങനെയുള്ളവനാണോ നമ്മൾ പഠിച്ചത് ആ നമ്മള് എത്ര പാപം ചെയ്താലും നമ്മെ അന്വേഷിച്ചു വരുന്ന സ്നേഹപിതാവായ ദൈവമാണ് നമ്മുടേത് അങ്ങനെ നമ്മളെല്ലാം പഠിച്ചല്ലേ ഇനിയും എൻ്റെ കുഞ്ഞുമക്കൾക്ക് കഥ പറയാൻ ഇഷ്ടമാണോ കഥ കേൾക്കാനോ ഇഷ്ടമാണല്ലേ അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം ചേർത്ത് ഒരു കഥ പോലെ അവതരിപ്പിക്കാൻ പോവാം നമുക്കൊരു വീഡിയോ കാണാം അല്ലേ വീഡിയോ കണ്ടിട്ട് വന്നിട്ട് ടീച്ചർ പറയും എന്താണ് ചെയ്യേണ്ടതെന്ന് എല്ലാവരും ശ്രദ്ധിച്ച് കാണണം നമ്മൾ ആദ്യ മാതാപിതാക്കളെ കുറിച്ച് പഠിച്ച കാര്യങ്ങളെല്ലാം ചേർത്ത് അവർ അവരെ ദൈവം ഏതേം തോട്ടത്തിൽ താമസിപ്പിച്ചത് മുതൽ അവിടുന്ന് അവർ തെറ്റ് ചെയ്ത് ദൈവകൽപ്പന ലംഘിച്ച് അവിടുന്ന് പുറത്താക്കപ്പെട്ടവരെയുള്ള സംഭവങ്ങളെല്ലാം ഉള്ള ഒരു ചെറിയ വീഡിയോ നമുക്ക് കാണാം അത് ശരിക്ക് ശ്രദ്ധിച്ച് കാണണം എന്നിട്ടുള്ള ആക്ടിവിറ്റി ടീച്ചർ പറയുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം എങ്ങനെയുണ്ടായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടല്ലേ എങ്കിൽ നിങ്ങൾക്കുള്ള ആക്ടിവിറ്റി പറയുവാണ് ഇപ്പോൾ നമ്മൾ കണ്ട ആ വീഡിയോയിൽ ആദ്യ മാതാപിതാക്കളെ ഏതേം തോട്ടത്തിൽ താമസിപ്പിച്ചത് മുതൽ അവരെ പുറത്താക്കപ്പെട്ടതു വരെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടല്ലേ അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം ശരിക്കും മനസ്സിലായില്ലേ ഇനി നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഒരു കഥ പോലെ പറയാം നിങ്ങൾ കഥ പോലെ പറയുന്നത് ഒരു വീഡിയോ എടുത്ത് ടീച്ചർക്ക് അയച്ചു തരണം ചെയ്യുവോ വീഡിയോ എടുക്കാനും കഥ പറയാനും ഒക്കെ ഇഷ്ടമല്ലേ ആ അതുകൊണ്ട് എൻ്റെ മക്കളെല്ലാവരും ഇന്ന് നമ്മൾ കണ്ട ആ വീഡിയോ ഒക്കെ ശ്രദ്ധിച്ച് കണ്ടല്ലോ അതുകൊണ്ട് എല്ലാവരും ഒരു വീഡിയോ എടുത്ത് കഥ പോലെ പറയുന്നത് ടീച്ചർക്ക് അയച്ചു തരണം ചെയ്യുവോ ആ ചെയ്യുവല്ലേ മിടുക്കര കേട്ടോ എങ്കിൽ നമുക്ക് അടുത്ത ആക്ടിവിറ്റി ചെയ്യാം നമ്മുടെ പുസ്തകം എടുത്തേ പുസ്തകത്തിലെ ഇരുപത്തി മൂന്നാമത്തെ പേജ് എടുത്ത് എടുത്തേ എടുത്തോ കണ്ടോ നിറം കൊടുക്കുക എന്നൊരു ആക്ടിവിറ്റി ഇഷ്ടമല്ലേ നിറം കൊടുക്കാൻ ആ എങ്കില് മക്കൾ എല്ലാവരും പെട്ടെന്ന് കളർ പെൻസിലൊക്കെ ഒന്ന് എടുത്തേ എടുത്തോ ആ ഒന്ന് വായിച്ചു നോക്കിയാലോ എന്താ അവിടെ എഴുതിയേക്കുന്നതെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം നമ്മുടെ ദൈവം അന്വേഷിച്ചു വരുന്ന ദൈവമാണ് വായിച്ചേ ഉറക്കെ വായിച്ചേ നമ്മുടെ ദൈവം ആ നമ്മുടെ ദൈവം അന്വേഷിച്ചു വരുന്ന ദൈവമാണ് അന്വേഷിച്ചു വരുന്ന ദൈവമാണ് വായിച്ചല്ലോ ഇനി നമുക്ക് കളർ ചെയ്യാം എല്ലാവരും പെട്ടെന്ന് ഒന്ന് കളറ് ചെയ്തേ നോക്കിക്കേ ടീച്ചർ നിറവൊക്കെ കൊടുത്ത് എഴുതിയത് കണ്ടോ നമ്മുടെ ദൈവം അന്വേഷിച്ചു വരുന്ന ദൈവമാണ് മക്കളെല്ലാവരും നിറം കൊടുത്തോ നമ്മുടെ ദൈവം അന്വേഷിച്ചു വരുന്ന ദൈവമാണ് ഒന്നുകൂടെ വായിച്ചേ നമ്മുടെ ദൈവം അന്വേഷിച്ചു വരുന്ന ദൈവമാണ് ചെയ്തോ ആ മിടുക്കരെ ഇനി നമുക്ക് ഒരു വചനം പഠിക്കാം വചനം പഠിക്കാൻ ഇഷ്ടമാണോ ഇഷ്ടവാല്ലേ ആ നോക്കിക്കേ ഇവിടെ ടീച്ചർ ഒരു കുറച്ച് പൂക്കളുടെ എതലുകൾ ഒരുമിച്ച് വെച്ചിട്ടുണ്ട് ഈ എതലുകളൊക്കെ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ടല്ലേ അതൊന്ന് വായിച്ചു നോക്കിയാലോ എന്താന്ന് ആ ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല നമുക്ക് പഠിക്കാം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം പതിനാലാം വാക്യം പഠിക്കാം നമുക്ക് ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല മത്തായി പതിനെട്ട് പതിനാല് ഇനി ടീച്ചർ പറഞ്ഞുതരാം നിങ്ങൾ കൂടെ പറയണം ഈ ചെറിയവരിൽ പറഞ്ഞേ ഈ ചെറിയവരിൽ ഒരുവൻ പോലും ആ ഒരുവൻ പോലും നശിച്ചു പോകാൻ ആ നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ആ എൻ്റെ സ്വർഗസ്നായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല മത്തായി പതിനെട്ട് പതിനാല് ആ ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല പഠിച്ചല്ലേ ഇനി നമുക്ക് ഒരുമിച്ച് പറഞ്ഞു നോക്കാം ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല മത്തായി പതിനെട്ട് പതിനാല് എല്ലാവരും പഠിച്ചോ പഠിച്ചില്ലേ ഈ വചനം ആ അങ്ങനെയാണെങ്കിൽ ടെക്സ്റ്റ് ഒന്ന് ഒന്നെടുത്തേ നോക്ക് നമ്മുടെ ടെക്സ്റ്റില് ഇരുപത്തിനാലാമത്തെ പേജില് ഒരു ചെറിയ ആക്ടിവിറ്റി ഉണ്ടല്ലേ ഇവിടെ ഒരു പൂ കണ്ടോ ആ അതിന്റെ ഇതലുകളില് ഈ വചനമാണ് എഴുതിയിരിക്കുന്നത് നമ്മൾ ഈ വചനം പഠിച്ചില്ലേ ഇനി നമുക്ക് ഇങ്ങോട്ട് എടുത്ത് എഴുതിയാലോ ആ എല്ലാവരും പെട്ടെന്ന് പെൻസിലൊക്കെ ഒന്ന് എടുത്തേ പെൻസിലെടുത്തോ ആ അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ടെടുത്ത് എഴുതിക്കേ ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല ഇങ്ങോട്ടെടുത്ത് എഴുതണം എല്ലാവരും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് ഒന്ന് എടുത്ത് എഴുതിക്കേ എഴുതണം കേട്ടോ ഇനി നമുക്ക് വർക്ക് ബുക്ക് ചെയ്യാം എല്ലാവരും വചനം എഴുതി കഴിഞ്ഞോ ആ കഴിഞ്ഞെങ്കിൽ നമുക്ക് വർക്ക് ബുക്ക് ചെയ്യാം എല്ലാവരും എടുത്തേ വർക്ക് ബുക്ക് എടുത്തോ ചെയ്യാം വചനം എല്ലാവരും എഴുതി കഴിഞ്ഞോ ആ കഴിഞ്ഞെങ്കിൽ നമുക്കിനി വർക്ക് ബുക്കിലെ പ്രവർത്തനങ്ങളിലേക്ക് കിടക്കാം ആദ്യത്തെ ആക്ടിവിറ്റി അവിടെ നമ്മൾ പഠിച്ച കുറേ കാര്യങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത് അവിടെ പക്ഷേ കുറച്ച് വാക്കുകളൊക്കെ ഇല്ലല്ലേ അത് നമുക്ക് കണ്ടുപിടിക്കണം ടീച്ചർദാ ഇവിടെ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് നമുക്കൊന്ന് വായിച്ചു നോക്കാം ആദോ ആദോ എന്താ ലംഘിച്ചത് ഒന്ന് ഓർത്തു നോക്കിയേ നമ്മൾ പഠിച്ചതല്ലേ ആദും ഹൗവയും എന്തായിരുന്നു ദൈവകൽപ്പന ലംഘിച്ചല്ലേ ഇവിടെ ദൈവകൽപ്പന എഴുതിയിട്ടുണ്ടോ ഉണ്ടോ ആ ഉണ്ടല്ലേ ദൈവകൽപ്പന അപ്പൊ ഇവിടെ എന്താ എഴുതേണ്ടത് ദൈവകൽപ്പന ആദവും ഹൗവയും ദൈവകൽപ്പന ലംഘിച്ചു അപ്പോൾ അവിടെ നോക്കി എഴുതിക്കേ അവിടെ സ്ഥലം കിടപ്പില്ലേ അവിടെ എഴുതണം ആദവും ഹവയും ദൈവകൽപ്പന ലംഘിച്ചു ദൈവകൽപ്പന എന്ന് എഴുതിയോ ആ ഇനി അടുത്തു നോക്കിയേ പാപം ചെയ്ത അവരെ ആരാ അന്വേഷിച്ചു വന്നത് ആദവും ഹവയും പാപം ചെയ്തപ്പോൾ ആരന്വേഷിച്ചെത്തിയത് ആ ദൈവം അല്ലേ ആ ദൈവം ഇവിടെ എഴുതിയിട്ടുണ്ടോ ഉണ്ടോ എന്തിയെ ആ ഇവിടെ ഉണ്ടല്ലേ ും ഹയും പാപം ചെയ്തപ്പോൾ അവരെ ദൈവം അന്വേഷിച്ചു വന്നു ആദവും ഹൗവയും പാപം ചെയ്തപ്പോൾ ദൈവം അന്വേഷിച്ചു വന്നു നോക്കിക്കേ പാപം ചെയ്ത അവരെ ദൈവം അന്വേഷിച്ചു വന്നു എഴുതിക്കേ രണ്ടാമത്തെ ലൈനിൽ എന്താ വിട്ടുപോയേക്കുന്നത് പാപം ചെയ്ത അവരെ ദൈവം അന്വേഷിച്ചു വന്നു എഴുതിയോ ആ ഇനിയും അടുത്തു നോക്കാം ആ പിന്നെ ദൈവം വന്നപ്പോൾ ആ ദൈവത്തിന്റെ കാലച്ച കേട്ടപ്പോൾ അവർക്ക് പേടിയായല്ലേ അല്ലേ ഇപ്പൊ ഇവിടെ എന്താ എഴുതുക ദൈവത്തിൻറെ എന്താ കാലച്ച കേട്ടപ്പോൾ അവർക്ക് പേടിയായി കാലച്ച എന്തിയെ ആ ഇവിടെ ഉണ്ടല്ലേ ദൈവത്തിന്റെ കാലൊച്ച കേട്ടപ്പോൾ അവർക്ക് പേടിയായി ദൈവത്തിന്റെ കാലൊച്ച കേട്ടപ്പോൾ അവർക്ക് പേടിയായി എഴുതിയോ ആ ഇനി അടുത്തു നോക്കിയേ ആ അവർ പാവം ചെയ്ത് കഴിഞ്ഞ് ദൈവം അവരുടെ മുന്നിലെത്തിയപ്പോൾ അവർക്ക് ദൈവത്തിന്റെ മുൻപിൽ വരാൻ ധൈര്യം ഉണ്ടായില്ലല്ലേ അവർക്ക് പേടിയായിപ്പോയി ഇവിടെ എന്താ നമ്മൾ ദൈവത്തിന്റെ മുൻപിൽ വരാൻ അവർക്ക് ധൈര്യം ഉണ്ടായില്ല ദൈവത്തിന്റെ മുൻപിൽ വരാൻ അവർക്ക് ധൈര്യം ഉണ്ടായില്ല ഇത്ര എഴുതി കഴിഞ്ഞോ നമുക്ക് ബാക്കി നോക്കാം ഉം വായിച്ചേ അവർ തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചിരുന്നല്ലേ ദൈവം വന്നപ്പോൾ ആദവും ഹൗവയും തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചിരുന്നു ഇപ്പൊ ഇവിടെ എന്താ എഴുതുക ഒളിച്ചു ആദവും ഹൗവയും തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു ദൈവം വന്നപ്പോൾ അവരെന്താ ചെയ്ത ദൈവത്തിന് മുന്നിൽ വരാൻ അവർക്ക് ധൈര്യമുണ്ടായില്ല അവരെന്തു ആ അവർ തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു ഇനി നമുക്ക് അടുത്തത് ചെയ്യാം തെറ്റു ചെയ്ത ആദ്യ മാതാപിതാക്കൾക്ക് ദൈവം ശിക്ഷ നൽകിയല്ലേ ആ അവർക്ക് എന്ത് ശിക്ഷയായിരുന്നു കൊടുത്തത് ആ ആ അവരെ ഏതേം തോട്ടത്തിൽ നിന്നും പുറത്താക്കി അപ്പോൾ ഇവിടെ എന്താ എഴുതുക തെറ്റ് ചെയ്ത ആദ്യ മാതാപിതാക്കൾക്ക് ദൈവം ശിക്ഷ നൽകി തെറ്റ് ചെയ്ത ആദ്യ മാതാപിതാക്കൾക്ക് ദൈവം ശിക്ഷ നൽകി ഇനി എങ്കിലും ദൈവം അവരോട് കരുണ കാണിച്ചു നമ്മുടെ ദൈവം കരുണയുള്ളവനായല്ലേ ആദ്യ മാതാപിതാക്കൾ തെറ്റ് ചെയ്ത് ഏതെന്തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടെങ്കിലും ദൈവം അവരോട് കരുണ കാണിച്ചു ദൈവം അവർക്ക് രക്ഷ വാഗ്ദാനം ചെയ്തു ദൈവം അവർക്ക് രക്ഷ വാഗ്ദാനം ചെയ്തു അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച എല്ലാ കാര്യങ്ങളും വന്നല്ലേ എന്തൊക്കെയായിരുന്നു ആദവും ഹവയും ദൈവകൽപ്പന ലംഘിച്ചു നമുക്ക് ഒന്നുകൂടെ എല്ലാം ഒന്ന് നോക്കാം ആദ്യം തോട്ടൊന്ന് നോക്കിയാലോ ആ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കിയാലോ എല്ലാവരും എഴുതി കഴിഞ്ഞല്ലേ ഇന്ന് നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം അല്ലേ ആദവും ഹവയും ദൈവകൽപ്പന ലംഘിച്ചു പാപം ചെയ്ത അവരെ ദൈവം അന്വേഷിച്ചു വന്നു ദൈവത്തിന്റെ കാൽച്ച കേട്ടപ്പോൾ അവർക്ക് പേടിയായി ദൈവത്തിന്റെ മുൻപിൽ വരാൻ അവർക്ക് ധൈര്യം ഉണ്ടായില്ല അവർ തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു തെറ്റ് ചെയ്ത ആദ്യ മാതാപിതാക്കൾക്ക് ദൈവം ശിക്ഷ നൽകി എങ്കിലും ദൈവം അവരോട് കരുണ കാണിച്ചു ദൈവം അവർക്ക് രക്ഷ വാഗ്ദാനം ചെയ്തു നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങളെല്ലാം ഇവിടെ വന്നല്ലേ ഇനി നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം ആ നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം ആ വർക്ക് ബുക്കിലെ പതിമൂന്നാമത്തെ പേജ് എടുത്തോ ആ ഇവിടെ എഴുതിയിരിക്കുന്നത് വായിച്ചു നോക്കിക്കേ ദൈവം ആദത്തെയും ഹവയേയും സ്നേഹിച്ചു അപ്പം അതുപോലെ തന്നെ ഇവിടെ വേറൊരു കാര്യം കൂടി എഴുതിയിട്ടുണ്ട് ദൈവം എന്നെയും സ്നേഹിക്കുന്നു എന്തായിരുന്നു ഒന്ന് പറഞ്ഞേ ദൈവം ആദത്തെയും ഹവയേയും സ്നേഹിച്ചു അതുപോലെ തന്നെ ദൈവം എന്നെയും സ്നേഹിക്കുന്നു ആ ഇനി നമ്മൾ ചെയ്യേണ്ട ഇതാണ് ഇവിടെ നമുക്ക് ഒരു വാക്യം തന്നിട്ടുണ്ട് അല്ലേ ആദവും ഹൗവയും ദൈവത്തിൽ നിന്ന് അകന്നപ്പോൾ ദൈവം ദുഃഖിച്ചു അതുപോലെ തന്നെ നമ്മൾ എന്താ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നു ഇതേ മാതൃകയിൽ തന്നെ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന അതേ മാതൃകയിൽ തന്നെ നമ്മൾ ഇവിടെ പൂരിപ്പിക്കണം അപ്പം ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നാൽ എന്ത് സംഭവിക്കും ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നാൽ ആ ദൈവം ദുഃഖിക്കും ആദവും ഹൗവയും ദൈവത്തിൽ നിന്ന് അകന്നപ്പോൾ ദൈവം ദുഃഖിച്ചു അതുപോലെ ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നാൽ ദൈവം ദുഃഖിക്കും അപ്പൊ ഇവിടെ എന്താ നമ്മൾ എഴുതേണ്ടത് ആ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ ദൈവത്തിൽ നിന്നകന്നാൽ ഇവിടെ എന്ത് എഴുതണം ദൈവം ദുഃഖിക്കും മനസ്സിലായോ എന്താ എഴുതേണ്ടതെന്ന് ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നാൽ ദൈവം ദുഃഖിക്കും ഇനി അടുത്ത വരി ഒന്ന് വായിച്ചു നോക്കിയേ ആദവും ഹൗവയും തെറ്റ് ചെയ്തപ്പോൾ ദൈവം വേദനിച്ചു ആദവും ഹവയും തെറ്റു ചെയ്തപ്പോൾ ദൈവം വേദനിച്ചു അപ്പോൾ ഞാൻ തെറ്റു ചെയ്താലോ ആ ഞാൻ തെറ്റു ചെയ്താൽ ദൈവം വേദനിക്കും നമ്മൾ ഇവിടെ എന്താ എഴുതേണ്ടത് ഞാൻ തെറ്റു ചെയ്താൽ ദൈവം വേദനിക്കും ഒന്ന് പറഞ്ഞേ ഉറക്കെ പറഞ്ഞേ ഞാൻ തെറ്റു ചെയ്താൽ ദൈവം വേദനിക്കും എഴുതിയോ ഇനി നമുക്ക് ഒന്നുകൂടെ വായിച്ചു നോക്കാം ഉം ആദവും ഹവയും ദൈവത്തിൽ നിന്ന് അകന്നപ്പോൾ ദൈവം ദുഃഖിച്ചു ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നാൽ ദൈവം ദുഃഖിക്കും ആദവും ഹവയും തെറ്റു ചെയ്തപ്പോൾ ദൈവം വേദനിച്ചു ഞാൻ തെറ്റു ചെയ്താൽ ദൈവം വേദനിക്കും എഴുതി കഴിഞ്ഞു എല്ലാവരും ആ മിടുക്കന്മാരെ ഇനിയും അടുത്തൊന്ന് എഴുതി നോക്കാം പാപം ചെയ്ത് ഞാൻ ദൈവത്തെ വേദനിപ്പിക്കുകയില്ല നമ്മളൊരു തീരുമാനം എടുക്കുന്നു പാപം ചെയ്ത് ഞാൻ ദൈവത്തെ വേദനിപ്പിക്കുകയില്ല ഇവിടെ എഴുതിയിട്ടുണ്ട് ഞാൻ പാപം ചെയ്ത് ദൈവത്തെ വേദനിപ്പിക്കുകയില്ല നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ താഴെ കുറച്ച് ലൈൻസ് കിടക്കുന്നതുകൊണ്ടോ അങ്ങോട്ടേക്ക് ഇത് നമ്മൾ എടുത്ത് എഴുതണം ആവർത്തിച്ച് എഴുതണം പാപം ചെയ്ത് ഞാൻ ദൈവത്തെ വേദനിപ്പിക്കുകയില്ല നമുക്കൊരു തീരുമാനം എടുത്താലോ നമ്മൾ ഇതുവരെ പഠിച്ചത് വെച്ചിട്ട് നമുക്കൊരു തീരുമാനം എടുക്കണ്ടേ എന്താ ആ ഇത് തന്നെ പാപം ചെയ്ത് ഞാൻ ദൈവത്തെ വേദനിപ്പിക്കുകയില്ല ഇന്ന് ഉറക്കെ പറഞ്ഞേ പാപം ചെയ്ത് ആ ഞാൻ ദൈവത്തെ വേദനിപ്പിക്കുകയില്ല ആ ഒന്നൂടെ പറയാം പാപം ചെയ്ത് ഞാൻ ദൈവത്തെ വേദനിപ്പിക്കുകയില്ല ഒന്ന് ഉറക്കെ പറഞ്ഞേ പാപം ചെയ്ത് ഞാൻ ദൈവത്തെ വേദനിപ്പിക്കുകയില്ല നമ്മൾ എന്ത് തീരുമാനം എടുത്തത് പാപം ചെയ്ത് ഞാൻ ദൈവത്തെ വേദനിപ്പിക്കുകയില്ല നോക്കി എഴുതണേ നോക്കിക്കേ നമ്മുടെ തീരുമാനം എന്താ പാപം ചെയ്ത് ഞാൻ ദൈവത്തെ വേദനിപ്പിക്കുകയില്ല ആ ഇവിടെ കുറച്ച് ലൈൻസ് ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് ഒന്ന് നോക്കി എഴുതിക്കേ പാപം ചെയ്ത് ഞാൻ ദൈവത്തെ വേദനിപ്പിക്കുകയില്ല പാപം ചെയ്ത് ഞാൻ ദൈവത്തെ വേദനിപ്പിക്കുകയില്ല എഴുതിയോ ആ ഓക്കെ അങ്ങനെ നമ്മൾ നാലാമത്തെ ചാപ്റ്റർ കഴിഞ്ഞല്ലേ ഇനിയും ഇന്ന് പഠിപ്പിച്ചതെല്ലാം മനസ്സിലായോ ആ ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ ആ നമ്മുടെ വീഡിയോ എല്ലാവരും അയച്ചു തരണം ആരും മറന്നു പോകരുത് ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം ആദ്യ മാതാപിതാക്കളെ ദൈവം ഏതേം തോട്ടത്തിൽ താമസിപ്പിച്ചത് മുതൽ അവർ തെറ്റ് ചെയ്ത് ദൈവം കൊടുത്ത ശിക്ഷ അതെന്തായിരുന്നു ആ ഏതേം തോട്ടത്തിൽ നിന്ന് പുറത്താക്കി അല്ലേ അവിടം വരെയുള്ള കാര്യങ്ങൾ ഒരു കഥ പോലെ പറയുന്ന വീഡിയോ ടീച്ചർക്ക് അയച്ചു തരുമോ ആ ആരും മറന്നു പോകാതെ ചെയ്യണം കേട്ടോ എങ്കില് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം ആ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ കൈകോപ്പിക്കേ കണ്ണടച്ചേ ഉം സ്നേഹപിതാവായ ദൈവമേ ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു പാപികളായി ഞങ്ങളെ തേടി വരുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ ഞങ്ങൾ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നതുപോലെ വളരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ദൈവമേ അനുഗ്രഹിക്കണമേ